ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ 2024 സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫെയേഴ്സാണ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനം. വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ദേശീയ ഉദ്യാനമാകുന്നതും ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് ജൻ പോഷൺ കേന്ദ്രം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 to 21 വയസ്സായി ഉയർത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിൽ തിരിച്ചെത്തിയ ബോയിങ്ങിൻ്റെ പേടകം സ്റ്റാർ ലൈനർ. നാസ സഞ്ചാരികളായ സുനിത വില്യംസ് ബുജ് വിൽമോറുമായി 2024 ജൂൺ 6 ബഹിരാകാശ നിലയത്തിലെത്തിയ പേടകം സുരക്ഷാ കാരണങ്ങളാൽ ആളില്ലാതെയാണ് മടങ്ങിയെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയ. ഓൺലൈൻ ഭാഗ്യക്കുറിയുടെ പേര് ഇസി വിൻ. കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1 രാജ്യം ബംഗ്ലാദേശ്, 2 പാകിസ്ഥാൻ, 3 ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ 28 മേധാവിയാണ് അദ്ദേഹം. നിലവിലെ വ്യോമസേനാ മേധാവിയായ വി ആർ ചൗധരിയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് നിയമനം. 70 മുകളിലുള്ള എല്ലാവർക്കും 3 രൂപയുടെ സൗജന്യ ചികിത്സാ സഹായത്തിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. 5 ലക്ഷം രൂപ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് കീഴിലാണ് മുതിർന്ന പൗരന്മാർക്കുള്ള ചികിത്സാ സഹായം നൽകുന്നത്. 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50 ആചരിക്കുന്ന ചെറുകാടിൻ്റെ ആത്മകഥ ജീവിതപാത, യഥാർത്ഥ പേര് ഗോവിന്ദ പിഷാരടി, 1976 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് ജീവിതപാത. ഇന്ത്യയിലെ ആദ്യ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം കോഴിക്കോട്. മെഷീൻ സ്ഥാപിച്ചത് ഫെഡറൽ ബാങ്ക്. UPI സംവിധാനത്തിലൂടെ പണം നൽകിയാൽ പകരം തത്തുല്യമായ തുകയ്ക്ക് നാണയം ലഭ്യമാക്കുന്നതാണ് സംവിധാനം. 2024 സെപ്റ്റംബറിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. കേരളത്തിൽ ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാല കുസാറ്റ്. ക്ഷേത്രങ്ങൾ, മഠങ്ങൾ, ട്രസ്റ്റുകൾ എന്നിവയുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ സംസ്ഥാനം ബീഹാർ. 7 കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ. 2 കമ്മീഷന്റെ കാലാവധി. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16.
2024 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം ഓസോൺ ഫോർ ലൈഫ്. ലോക മുള ദിനം സെപ്റ്റംബർ 18. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. 2024 പ്രമേയം ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത.